സൗണ്ട് കൂട്ടി വെച്ചേക്കണേ. ഞാനിപ്പോ എന്നെക്കാളും നേരം വൈകിട്ട് പറയാൻ ആറാട്ടുപുഴയിലെ പ്രിയപ്പെട്ട എന്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സഹപ്രവർത്തകർക്കും ഉമ്മപ്പങ്ങന്മാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഗുരുജനങ്ങൾക്കും എന്റെ പ്രസ്ഥാനത്തിന്റെ ചോരയും നീരുമായ എന്റെ യുവ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നല്ലവരായ നാട്ടുകാർക്കും വ്യാപാരി സുഹൃത്തുക്കൾക്കും കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും എന്റെയും പാലക്കാടിന്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകളും പുതുവത്സരാശംസകളും നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ചേച്ചിക്കൊന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരം. ഇതുപോലെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ജനങ്ങളെ, അതിന്റെ ആർജവമുള്ള സഹപ്രവർത്തകർ കൂടെയുള്ളത് ഏതൊരു പ്രദേശത്തിന്റെയും ഭാഗ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രിയങ്കരനായ കേരളത്തിന്റെ ജനനേതാവ്, ജനപക്ഷത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് പറയാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. പ്രസിഡന്റിനെ തിങ്കളാഴ്ച രാവിലെ അസംബ്ലിയിൽ കാണുമ്പോൾ ഞാൻ പറയും, പ്രസിഡന്റ് ആറാട്ടുകാർ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് പ്രസിഡന്റിനെ അറിയിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം വേണം. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഞങ്ങളുടെയൊക്കെ നാവിൽ ഇപ്പോഴും വരുന്നത് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നാണ്. അദ്ദേഹം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രസിഡന്റാണ്. ഈ പ്രദേശത്തിന്റെ പ്രിയങ്കരനായ MLA ആണ്. നാളെ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ നേതൃപദവിയിൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ നയിക്കാം. ഏത് കാലാവസ്ഥയിലും നമ്മൾ മുന്നോട്ട് തന്നെ പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ഏതെങ്കിലും അയൽ വീട്ടിലെ സുരേഷിന് കൊടുത്ത വോട്ടൊക്കെ സ്വപ്ന സുരേഷിനും പിണറായി വിജയനുമുള്ള സർട്ടിഫിക്കറ്റൊക്കെ ആണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെറ്റും. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ഈ കേരള മണ്ണിന്റെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ്, ഈ സംഗമത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടെ ഈ സംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ അച്ചു ശശിധരൻ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ രാജേഷ് കുട്ടൻ അവർകൾ, ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനിനും പ്രിയങ്കരനുമായ നേതാവ് KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അംഗം ശ്രീ AK രാജൻ അവർകൾ, പ്രിയങ്കരനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എസ് വിനോദ് കുമാർ, പ്രിയപ്പെട്ട DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രാമചന്ദ്രൻ അവർകൾ, പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റുമായിരുന്ന ശ്രീ ദീപു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ അഡ്വക്കേറ്റ് വി ഷുക്കൂർ അവർകൾ, പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ ജനറൽ സെക്രട്ടറി, ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ MP പ്രവീൺ, പ്രിയങ്കരനായ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ അധ്യക്ഷൻ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനുമായ സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ ടിജിൻ ജോസഫ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി, ഈ നാടിന്റെ പ്രിയപ്പെട്ട മകൻ ശ്രീ ബിനു ചുള്ളിയിൽ, യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ എന്റെ സഹപ്രവർത്തകൻ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി പ്രിയപ്പെട്ട ശ്രീ എം നൌഫൽ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ KSU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ നിതിൻ, യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി അരിപ്പാട് അസംബ്ലി കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഹരികൃഷ്ണൻ, പ്രിയപ്പെട്ട സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ GS സജീവൻ, പ്രിയങ്കരനായ എന്റെ മുൻ സഹപ്രവർത്തകൻ, യൂത്ത് കോൺഗ്രസിലും KSU ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ DCC ജനറൽ സെക്രട്ടറി ശ്രീ സുജിത് എസ് ചേപ്പാട്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി, കേരള വിദ്യാർത്ഥി യൂണിയന്റെ കാലം തൊട്ട് എനിക്കൊപ്പം ഉള്ള പ്രിയങ്കരനായ ശ്രീ അഡ്വക്കേറ്റ് MP സജി, പ്രിയപ്പെട്ട ശ്രീ ശംസുദ്ദീൻ കായ്പുറം, ശ്രീ കെ രാജീവൻ, പ്രിയപ്പെട്ട ശ്രീ ബിജു ജയദേവ്, ശ്രീ TP അനിൽകുമാർ, പ്രസന്നകുമാരി, എസ് അജിത, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ, KSU പ്രിയപ്പെട്ട ഭാരവാഹികൾ, കോൺഗ്രസിന്റെ പ്രദേശത്തെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, അതിലെല്ലാം ഉപരി ഈ പ്രസ്ഥാനത്തിന് ജീവനതുല്യം സ്നേഹിക്കുന്ന ആറാട്ടുപുഴയിലെ കോൺഗ്രസിന്റെ ചോരയും നീരുമായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ വളരെ വൈകിയാണ് ഞാൻ ഈ സംഗമത്തിലേക്ക് എത്തിച്ചേരുന്നത്. എത്ര വൈകിയാലും ഈ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർന്നു തന്നെ പറക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളെ കാണുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഏത് തമ്പ്രാനോടും പൊരുതി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിയമസഭക്കകത്തും പുറത്തും പോരാടാം. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കും ഊർജത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക. എന്നോട് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ്, ജനപക്ഷത്ത് നിന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഈ മുന്നണിക്ക് വേണ്ടിയും നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും പോരാടിയിട്ടുള്ള പ്രിയങ്കരനായ നിങ്ങളുടെ MLA ശ്രീ രമേശ് ചെന്നിത്തല, ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആക്ഷേപിക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ആക്ഷേപിച്ചില്ലായ്മ ചെയ്യാൻ വേണ്ടി
എത്ര കണ്ട് പരിശ്രമിക്കും തോറും ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ താൻ പറഞ്ഞ ഓരോ വാക്കും വാചകവും സത്യമാണെന്ന് പിന്നീട് തെളിയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ ജനാധിപത്യ കേരളത്തിൽ എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നടപടികളിലൂടെ തങ്ങളുടെ അഴിമതികൾ കൊണ്ടു നടക്കാമെന്ന പലരുടെയും വ്യാമോഹങ്ങൾക്ക് പിന്നിൽ വിലങ്ങുതടിയായി ഈ നാടിന്റെ താൽപര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനകത്ത് തന്റെ ഇമേജുകൾക്കപ്പുറത്തേക്ക് നാടിന്റെ താൽപര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പ്രിയങ്കരനായ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണ് അമ്മയെപ്പോലെ താൻ കണക്കാക്കുന്നു എന്ന് പറയുന്ന ഹരിപ്പാടിന്റെ മണ്ണിൽ, ആറാട്ടുപുഴയുടെ മണ്ണിൽ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഒരു നിർദ്ദേശം നൽകിയപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കുറച്ച് ദിവസത്തെ ഒരു മാറ്റം ഈ പരിപാടിക്ക് വേണം എന്നൊന്ന് ആഗ്രഹിച്ചതാ. വ്യക്തിപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദിവസം നടക്കാനിരുന്നത് കൊണ്ട് വേറൊരു ദിവസത്തേക്കൊന്ന് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ശ്രമം ഞാൻ നടത്തി നോക്കിയതാണ്. ഇപ്പൊ നിങ്ങളെ കാണുമ്പോ എനിക്ക് മനസ്സിലായി ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ നല്ല റിസൾട്ട് ഉണ്ടായി, ചിലയിടങ്ങളിൽ മോശപ്പെട്ട റിസൾട്ട് ഉണ്ടായി. നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു പരാജയം ചിലയിടങ്ങളിൽ CPM ഉണ്ടായില്ല, ചിലയിടങ്ങളിൽ അവർക്ക് പരാജയം ഉണ്ടായി. ഞാൻ തോറ്റെടുത്തും ജയിച്ചെടുത്തു നിന്നും പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് ഈ നാട്ടിൽ ഒലിച്ചുപോയി എന്ന് ഒരുത്തനും ധരിക്കേണ്ടതില്ല എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. പ്രാദേശികമായ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ ചിലയിടങ്ങളിൽ പ്രതീക്ഷിച്ച പരാജയം ഉണ്ടായി പോവാത്തതിന്റെ പേരിൽ ഞങ്ങൾ എന്തോ കേരളം ജയിച്ചു എന്നുള്ള മട്ടിലുള്ള പ്രചരണങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നന്നായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഇനി ഫീൽഡിലാണ്, എല്ലാ കുറവുകളും തീർത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൂര്യശോഭയോടെ ഈ മണ്ണിൽ ഉദിച്ചുയരാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് എന്നുള്ള കാര്യത്തിനും ഒരു സംശയവും വേണ്ട. ഈ നാട്ടിൽ നടന്ന മുഴുവൻ അഴിമതിക്കും അതിനുവേണ്ടിയുള്ള ഒരു ക്ലീൻ ഷീറ്റ് ലഭിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് ആരും ധരിക്കേണ്ട. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അയൽവീട്ടിലെ സുരേഷിന് ചിഹ്നവും പാർട്ടിയും നോക്കാതെ കൊടുത്തൊരു വോട്ടിന്റെ പേരിൽ അത് സ്വപ്ന സുരേഷിനും പിണറായി വിജയനുമുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെക്കുകയായിരിക്കും നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന തെരഞ്ഞെടുപ്പായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവർക്ക് കൊടുക്കുന്ന ഈ പറയുന്ന ഒരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റുമല്ല. ഇന്ന് കേരള നിയമസഭയിൽ നിന്ന് ഞങ്ങൾ പ്രതിഷേധിച്ച് പുറത്തിറങ്ങേണ്ടി വന്നു. ആ നിയമസഭയിൽ ഞങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളെ ചട്ടം പഠിപ്പിക്കാനിരിക്കുന്ന, ഞങ്ങളോട് പക്വതയോടെ ക്ലാസ് എടുക്കുന്ന നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസും ഇന്ന് റോഡർ കടുത്തുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിൽ മറുപടി തേടേണ്ടി വരികയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ മണ്ണിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തിരിക്കുന്ന ആളുകൾക്ക് നേരെ പലതരത്തിലുള്ള ആരോപണങ്ങളും EMS കാലം മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലം വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവരാരും രാജ്യദ്രോഹ കുറ്റത്തിനുള്ളിലേക്ക് ആളെ പറഞ്ഞയക്കേണ്ട അവസ്ഥയിലേക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുകളെ മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ വിഷയങ്ങളിൽ ഒന്നും ഇതുവരെ ഒരു തീർപ്പും തീരുമാനവും ആയിട്ടില്ല. ഇന്നിപ്പോ ഇതാ സ്പീക്കറുടെ നേരെയും സ്പീക്കറുടെ ഓഫീസിന് നേരെയും ആരോപണങ്ങൾ വന്നിരിക്കുക. ഈ ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തുന്നതിന് പകരം അതിനെ തടസ്സപ്പെടുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ഇന്ന് MLA ഹോസ്റ്റലിലും പരിസര പ്രദേശത്തും കുറച്ച് സമയം ഇരുന്ന സമയത്തേക്ക് തന്നെ എത്ര ചെറുപ്പക്കാരാണ് വന്ന് കാണുന്നത്. ആ ചെറുപ്പക്കാര് വന്ന് കാണുമ്പോ ഈ ആറാട്ടുപുഴയിൽ ഉണ്ടാവും, ഹരിപ്പാടിന്റെ മണ്ണിലുണ്ടാവും, ആലപ്പുഴയുടെ മണ്ണിലുണ്ടാവും. കഷ്ടപ്പെട്ട് പഠിച്ച് അച്ഛനമ്മയും പണിക്ക് പോയി, ഉമ്മയും ഉപ്പയും ജോലിക്ക് പോയി അധ്വാനിച്ചുണ്ടാക്കിയ ആ പണം കൊണ്ട് പഠിപ്പിച്ച മക്കൾ പരീക്ഷകൾ പാസ്സായി, അവർ യോഗ്യത നേടി, അവസാനം PSC ടെസ്റ്റ് എഴുതി, കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് ഒരു പോലെ കണ്ണടക്കാതെ ഉറക്കമൊഴിച്ച് പഠിച്ച് പാസ്സായ ചെറുപ്പക്കാരൻ അവനൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോ നേതാക്കന്മാർ ചിത്തപ്പന്മാരായിട്ടുള്ളവർ, നേതാക്കന്മാർ കൊട്ടാക്കുമാരായിട്ടുള്ളവർ, അവരുടെ കൊടുപിടിച്ച ക്രിമിനലുകൾ അവർക്ക് കൊടുക്കാൻ കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളിലെ തൊഴിൽ കുടുംബം മാറ്റിവെക്കുന്നതിനെതിരെയുള്ള യുവാക്കളോട് അത് കേരളത്തിന്റെ മണ്ണിൽ കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. എത്ര ചെറുപ്പക്കാരാണ് പറയുന്നത്, സാറേ ഞങ്ങള് PSC റാങ്ക് ലിസ്റ്റിലുണ്ട്,
അവരുടെ ആരുടെയും ചിറ്റപ്പന്മാർ ജയരാജന്മാരല്ല, അവരുടെ കൊച്ചാപ്പ കെ ടി ജലീലുമല്ല. പക്ഷെ അവർ പഠിച്ചവരാണ്, പഠിച്ചു പാസ്സായവരാണ്, പി എസ് സി എഴുതിയവരാണ്, അവർ യോഗ്യത നേടിയവരാണ്. അവര് പരീക്ഷക്കകത്ത് ടെസ്റ്റിന് ഹാജരാകുമ്പോ ബന്ധുബലമില്ല, രാഷ്ട്രീയ പിൻബലമില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തതിന്റെ പേരിൽ റാങ്ക് ലിസ്റ്റിൽ കയറി വന്ന ആളുകളെ അവരെ നോക്കുകുത്തിയാക്കി കെൽട്രോണിലാണെങ്കിലും ശരി, അവരെ നോക്കുകുത്തിയാക്കി കെയ്പ്പിലാണെങ്കിലും ശരി, അവരെ നോക്കുകുത്തിയാക്കി ഓരോ സർക്കാർ സംവിധാനങ്ങളിലും സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനങ്ങളുടെ ഘോഷയാത്രയാണ് കേരളത്തിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം സർക്കാരിന്റെ അവസാനത്തെ നാളുകളിൽ അർഹതയുള്ള കുറച്ചു പേർക്ക് ജോലി കൊടുക്കലല്ല, നേരെ മറിച്ച് ഈ നാട്ടിൽ അവരുടെ പാർട്ടി കൊടി പിടിച്ചതിന്റെ പേരിൽ കുറെ ആളുകളെ, അതും ശിവരഞ്ജിത്തിനെയും നസീമിനെയും പോലുള്ള സ്വന്തം സഹപാഠിയുടെ നെഞ്ചിൽ കത്തികുത്തി അറക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ളവരെ പോലും കേരളത്തിന്റെ സർക്കാർ സർവീസിലേക്ക് കയറ്റാൻ ഇവർ കാണിക്കുന്ന വെമ്പലിനെതിരെ ഈ നാടിന്റെ രോഷം ഉയരേണ്ടത് തന്നെയാണ്. അതിന്റെ എന്നിട്ട് അവസാനം ജോലി കൊടുത്ത പട്ടികയിൽ ഒരുപാടെ മുന്നിൽ കാറിന്റെ പാലി കത്തിച്ചാൽ ചെറുപ്പക്കാരനെ കൂടെ ഞങ്ങൾ ജോലി കൊടുത്തതാണ് എന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞുമാരെ കേരളത്തിലെ യുവജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഏത് കെൽട്രോൺ ഏത് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ, കേരളത്തിലെ സർവകലാശാലകൾ, കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപന നിയമനം, നിങ്ങൾക്കറിയോ രാഷ്ട്രീയ അഫിലിയേഷൻ വെച്ച് മാത്രം അവിടെയുള്ള ആളുകളെ അധ്യാപകരായി നിയമിക്കാൻ രാത്രിയുടെ മറവിൽ തീരുമാനമെടുക്കുന്ന പ്രദേശങ്ങളായി സർവകലാശാലകളെ മാറ്റുകയാണ്. ഏത് മേഖല നിങ്ങളെടുത്ത് പരിശോധിച്ചോ, ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ ഗവൺമെന്റ് നമ്മളോടുള്ള വഞ്ചന തുടരുന്നതിന്റെ ആദ്യത്തെ ഇടയാളം മുതൽ ഇന്ന് വരെ എണ്ണുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷയും വേണ്ട. ജനങ്ങളാണ് ഞങ്ങളുടെ സുരക്ഷ എന്നൊക്കെ പറഞ്ഞ് നിയമസഭയിൽ പ്രസംഗിച്ച് കയ്യടി മേടിച്ച ആളുകളാണ്. ഇപ്പൊ പിണറായി വിജയന്റെ വാഹനവ്യൂഹത്തിലെ എണ്ണമെടുക്കാൻ നിന്നാൽ രാവിലെ നിന്നാൽ വൈകുന്നേരമാകുമെന്നുള്ള അവസ്ഥയിലാണ് അധികാരം തലക്ക് പിടിച്ച ആളുകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ സ്വപ്ന സുരേഷ്മാർക്കൊക്കെ ജോലി കൊടുക്കാൻ ഇവരെടുത്ത താല്പര്യത്തെ സംബന്ധിച്ച് എനക്കൊന്നും അറിയില്ല എന്ന് ഇടക്കിടക്ക് പറഞ്ഞിരുന്നെങ്കിലും അങ്ങേർക്ക് എല്ലാം അറിയാമായിരുന്നു എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ജനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി കാണും, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പായി കാണും, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതായും കാണും. ഈ കൊള്ള സംഘത്തെ, ഈ അധോലോക സംഘത്തെ കേരളത്തിന്റെ ജനങ്ങൾ കെട്ടുകെട്ടിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. സ്വപ്ന സുരേഷിന് ജോലി കിട്ടാൻ പി എസ് സിയും പാസ്സാവേണ്ട, അടിച്ചിന് നൗഫലെ ടെസ്റ്റിനും പോണ്ട, അരീഷ്ണ കോച്ചിംഗ് ക്ലാസ്സിനും പോണ്ട, ഒരു പ്രശ്നവുമില്ല. പത്താം ക്ലാസ് പോലും പാസ്സാവണമെന്ന് നിർബന്ധമില്ല, ഇന്റർവ്യൂ ഇല്ല, ഒരേർപ്പാടും ഇല്ല. കാലിനൊത്ത് ചെരുപ്പിടാറാണ് നമ്മളൊക്കെ പതിവ്. എന്നാ ചെരുപ്പിനൊത്ത് കാല് മുറിക്കുക, സ്വപ്ന സുരേഷിന് വേണ്ടി ജോലി ഉണ്ടാക്കുക. ഞാൻ ഈ പാവം കേരള നിയമസഭയിലെ ഒരു എം എൽ എ ആണ്, വലിയ മോശപ്പെട്ട ഒരു ശമ്പളമൊന്നുമല്ല, അത്യാവശ്യം ജീവിക്കാൻ കഴിയാവുന്ന എല്ലാ ശമ്പളവും ഞങ്ങൾക്ക് ഉണ്ട്. എന്നെക്കാളും ശമ്പളം സ്വപ്ന സുരേഷിന്റെ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെക്കാളും വലിയ ശമ്പളത്തിലാണ് സ്വപ്ന സുരേഷിനെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വെച്ചിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. എന്തിന് രമേശ് ചെന്നിത്തല പറയുന്നു? നിങ്ങൾക്കൊരു സത്യം അറിയോ? നിങ്ങൾക്കറിയോ പിണറായി വിജയന്റെയും സ്വപ്ന സുരേഷിന്റെയും കൂടെ ശമ്പളം വെച്ച് നോക്കിയ പിണറായി വിജയൻ സ്വപ്ന സുരേഷിനെ സല്യൂട്ട് അടിക്കേണ്ടി വരും. അവിടെയാണ് ബേസിക് ശമ്പളം അവർക്ക്. ഞാൻ വെറുതെ പറയുന്നല്ല, അടിസ്ഥാന ശമ്പളം വിനു പിണറായി വിജയൻ ഉള്ളതിനേക്കാളും അടിസ്ഥാന ശമ്പളം സ്വപ്ന സുരേഷിന് കൊടുത്തൊരു ഗവൺമെന്റ്. എന്താ യോഗ്യത? ഏതാ പി എസ് സി എഴുതിയത്? നിനക്ക് പി ജി ഇല്ലേ? ആ അവന് പി ജി ഉണ്ട്. ജോലിക്ക് പോയാലോ എന്നാലോചിച്ച് അടക്കുമായിരുന്നു വരുമാനത്തിന് വേണ്ടി. പക്ഷേ സ്വപ്ന സുരേഷിന് പി ജി ഇല്ല, ശമ്പളം ഉണ്ട്. പ്രവീണിന് പി ജി ഉണ്ട്, ജോലിയില്ല, അല്ലെങ്കിൽ അതിന് പ്രയാസമാണ്. സ്വപ്ന സുരേഷിന് പി ജി വേണ്ട, വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, പി എസ് സി വേണ്ട, ടെസ്റ്റ് എഴുതണ്ട, കഷ്ടപ്പെടണ്ട, സമരം ചെയ്യണ്ട, പോരാട്ടം നടത്തണ്ട, തലവെല്ലി പൊളിയണ്ട, പരിപാടി നടത്തണ്ട, ഈ സംഘാടനം വേണ്ട, ജനപക്ഷത്ത് നിൽക്കണ്ട, പരിസ്ഥിതിക്ക് വേണ്ടി പോരാടണ്ട, യുവാക്കൾക്ക് വേണ്ടി പോരാടണ്ട,
എല്ലാം തമ്പ്രാനും തമ്പ്രാന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ശിവശങ്കർ മുതലാളിയും മറ്റേ മുതലാളിയും കൂടെ ശരിയാക്കി. എംബസിയിൽ ജോലി ഉണ്ടെങ്കിലും എന്തിനാണ് ഇവിടെ ഇരുന്ന് സ്വർണം കടത്തി കഷ്ടപ്പെടുന്നത്? ഞങ്ങളുടെ ഇവിടെ വന്ന മൊത്തം കേരളം തന്നെ നിങ്ങളുടെയല്ലേ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ വകുപ്പിലേക്ക് കൊണ്ടുവരിക. നീ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പ്രവീണ് പി ജി എടുത്തത്? നിതിൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഡിഗ്രിക്ക് പഠിക്കുന്നത്? ടിജിൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്? ബിനു എത്ര കഷ്ടപ്പെട്ടിട്ടാണ്? നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾ, ഇനി ഒരു പാർട്ടിയും ഇല്ലാത്ത സാധാരണക്കാർ, അവരൊക്കെ പഠിക്കുന്നത് എങ്ങനെയാ? പഠിച്ച് വളരുന്നത് എങ്ങനെയാ? ഇവർക്ക് മാത്രം ഇതൊന്നും മാനദണ്ഡമല്ല. എന്നിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ചില ആൾക്കാര് പറയാ അതൊക്കെ ജനം മറന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ജനത്തെ ആരും വില കുറച്ച് കാണണ്ട. അവർ ഓർക്കേണ്ട സമയത്തെ അത് ഓർത്തിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അത് ഓർക്കേണ്ടത് എപ്പോഴാണെന്ന് അവർക്കറിയാം. ഇപ്പൊ തന്നെ നിങ്ങൾ എത്ര പേര് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീട് കയറി വോട്ട് ചോദിക്കാൻ പോയി എന്ന് കൈവന്നിച്ച്? എത്ര പേര് പോയി? ആ പോയ സമയത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേരെന്തായിരുന്നു? എസ് വിനോദ്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേര്? വീട്ടിൽ കയറി ചെന്നിട്ട് നമ്മുടെ വിനോദിനൊരു വോട്ട് ചെയ്യണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അതോ മറ്റേ ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു വോട്ട് ഇവിടെ ചെയ്യണം. അത് പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യം പറയും. സ്വപ്ന സുരേഷിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ആരും വീട്ടിൽ കയറി പറയും. നമ്മൾ വിനോദിനൊരു വോട്ട് ചെയ്യണം, വൈശാഖിനെ വോട്ട് ചെയ്യണം, ബിജിനെ വോട്ട് ചെയ്യണം എന്ന് പ്രാദേശികമായിട്ട് നമ്മൾ പറയാന്നുള്ളതല്ലാതെ രാഷ്ട്രീയ പ്രചരണത്തിന് യോഗങ്ങളില്ല, സ്ഥാനാർത്ഥി പര്യടനങ്ങളില്ല, റാലികളില്ല. ഇവർക്ക് കോവിഡ് തീരരുത് എന്നാണ് ആഗ്രഹം. നമുക്കിത് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്നാണ് ആഗ്രഹം. കാരണം ആളുകളുടെ പ്രതികരണങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രചരണത്തിനും തങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിനും ഒക്കെ ആളുകൾക്ക് പരിമിതി വരിക. ആ പരിമിതി ആസ്വദിച്ച് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ജനങ്ങളിടയിൽ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകൾ പ്രാദേശിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായിരുന്നു. ഇനി നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയ പ്രചരണം നടക്കും. പൈലറ്റ് വാഹനങ്ങൾ ഉണ്ടാകും, പൈലറ്റ് പ്രാസംഗികരുണ്ടാകും, കവലകളിൽ യോഗം നടക്കും, രാഷ്ട്രീയമായ റാലികൾ നടക്കും, പൊതുസമ്മേളനം നടക്കും, പ്രചരണങ്ങൾ നടക്കും. ആ പ്രചരണങ്ങളുടെ സമയത്ത് നേരത്തെ ഞാൻ ഇവിടെ കടന്നു വരുമ്പോ പ്രവീൺ പ്രസംഗിച്ചതുപോലെ, സ്പ്രിംഗ്ലർ ഉൾപ്പെടെ ഇവിടെ ദീപ് പ്രസംഗിച്ചതുപോലെ, ഈ ഗവൺമെന്റിന്റെ അഴിമതികൾ ഓരോന്നോരോന്ന് ഓർമ്മിപ്പിച്ചും തുറന്നു കാണിച്ചും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെന്റിനെ നിർത്തുമ്പോ അപ്പ അവര് തീരുമാനിക്കും ആര് വോട്ട് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ തീരുമാനിക്കാനൊരു അവസരം കൊടുത്ത ഒരു പക്ഷെ അന്തസ്സുള്ള സഖാവ് പോലും ഇത്തവണത്തെ വോട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തേണ്ടി വരുമെന്നുള്ള കാര്യത്തിനും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ആ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ ഒരുങ്ങി. ആറാട്ടുപുഴക്കാരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അത് അങ്ങനെ ആവട്ടെ. നമുക്ക് ഇനി ഈ കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ സംഘടിതമായ ആക്രമണം നടത്തുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്? അദ്ദേഹം കൂടെ മിണ്ടാതിരുന്നാ സുഖമായിട്ട് കക്കാന്ന് വിചാരിച്ചിട്ട് തന്നെ വേറെ ഒന്നുമല്ല. അദ്ദേഹം കൂടെ മിണ്ടാതിരുന്നാൽ കേരളത്തിന്റെ എന്തോ ഉത്തമ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് സ്പ്രിംഗ്ലറിനെ കൊണ്ടുവന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി പറഞ്ഞപ്പോ അതിനെ ആക്ഷേപിച്ചവരെത്രയാ, അതിനെ പരിഹസിച്ചവരെത്രയാ. എവിടെ പോയി ഇപ്പൊ സ്പ്രിംഗ്ലർ? ഏത് ചട്ടങ്ങൾ ഈ ശിവശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളുടെ അധികാരം ഉപയോഗപ്പെടുത്തിയത് മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കാനല്ലേ? എന്തിനാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിന് ഫോൺ കോൾ പോകുന്നത്? എന്തിനാ സ്വപ്ന സുരേഷിന് താൽക്കാലികക്കാരായ ആളുകൾക്ക് കൊടുത്ത നിയമനത്തിന് ഗവൺമെന്റിന്റെ എംബ്ലം വെച്ച വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നത്? എന്തിനാ സ്വപ്ന സുരേഷ് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായി മാറുന്നത്? എന്തിനാ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഈ ഗവൺമെന്റിന്റെ ഉന്നതർ തീരുമാനിക്കുന്നത്? എന്തിനാ അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടില് ഈ മുഖ്യമന്ത്രിയുടെ മലമ്പുഴകൾ തീരുമാനിക്കുന്നത്? എന്തിനാ അവർക്ക് കിട്ടുന്ന അഴിമതി പണം ഏത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഈ ഗവൺമെന്റിന്റെ ഉന്നതന്മാർ തീരുമാനിക്കുന്നത്? ഉത്തരവുണ്ടോ നിങ്ങൾക്ക്? സ്വപ്ന സുരേഷിന്റെ ഫ്ളാറ്റ് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അവരുടെ താമസം മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അവരുടെ പണം എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പോലും തീരുമാനിക്കുന്നത് ഇവരാണ്. അതൊക്കെ ചോദ്യം ചെയ്യാനും പുറത്തു കൊണ്ടുവരാനും കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങളാണ് അവരെ അസ്വസ്ഥമാക്കുന്നത്. അതാണ് അവരെ ആക്ഷേപങ്ങളുടെ കാരണക്കാരാക്കി മാറ്റുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം ആറാട്ടുപുഴക്കാരോട് പറയാം. ആർ എസ് എസ് വിരോധത്തിന്
ഇവിടെ നരേന്ദ്രമോദിക്കെതിരായി നിലപാടെടുക്കുന്നതിന് ബി ജെ പിക്കെതിരായി പോരാടുന്നതിന് രമേശ് ചെന്നിത്തലക്ക് ഒരു സഖാവിന്റെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നുള്ളത് ആരാട്ടുകാരോട് അമ്മയ്ക്കൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തോരം വ്യാജ പ്രചരണങ്ങളാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ കൊടിപിടിച്ച് ഈ മണ്ണിൽ നിന്ന് വളർന്നു വന്ന ആ പഴയ കേസുകാരന് നേരെ ഇന്നിവരുന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വശത്ത് നിങ്ങൾ പരിശോധിക്കുക. അതിന്റെ പിന്നിലൊക്കെ കൃത്യമായ അജണ്ടകളുണ്ട്. ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വർഗീയ വിഭാഗീയ അജണ്ടകൾക്ക് നിന്നുകൊടുക്കാൻ ഒരു കാലത്തും രമേശ് ചെന്നിത്തല എന്ന നേതാവ് നിന്നുകൊടുത്തിട്ടില്ല. കാരണം ഈ ത്രിവർണ പതാക പിടിക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നിന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പതാക പിടിച്ച് ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ, രാജീവ് ഗാന്ധിയുടെ മുന്നിൽ ഭാവി ഇന്ത്യയുടെ പ്രതീക്ഷയുള്ള നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് കടന്നു വന്ന ആ യുവസാരഥി ഈ കേരളത്തിന്റെ മണ്ണിൽ വാഗ്ദത്ത തൊഴിലെവിടെ എന്ന് ചോദിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളെ അണിനിരത്തി പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ കൂടെ നിർത്തി നടത്തിയ പോരാട്ടം, ആ പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന നേതാവിന് ഇന്ത്യയുടെ ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ അരുമ ശിഷ്യന് നിങ്ങൾ കൊടുക്കുന്ന കൽപ്പിച്ചു കൊടുക്കുന്ന നിറം അത് നിങ്ങളുടെ മനസ്സിലെ വർഗീയതയാണെങ്കിൽ നമുക്ക് കേരളത്തിന് ബോധ്യമുണ്ട് എന്നും മതേതര പക്ഷത്ത് ഉറച്ചു നിന്ന് പൊരുതിയ ആ പോരാട്ടത്തിന്റെ ചരിത്രവും പാരമ്പര്യമുള്ള ഒരു നേതാവിനെ ബോധപൂർവം ആക്ഷേപിക്കുന്നതിന്റെ പിന്നിലെ അജണ്ടകൾ തിരിച്ചറിയാനുള്ള വിവേകവും പക്വതയും അത് നാടിന്റെ ജനതക്കുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇനി ഞാൻ മറിച്ചൊരു സംശയം ചോദിച്ചോട്ടെ, രണ്ട് ചങ്കൊക്കെ ഉള്ള ആൾക്കാരല്ലേ, എന്താ ഈ രണ്ട് ചങ്കുള്ള ആളുകൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞൊരു വിമർശനം നടത്താൻ ഇത്ര മടിക്കുന്നത്? നാട്ടിലെ കർഷകൻ അവന്റെ വിണ്ടു കീറിയ പാദങ്ങളും അവന്റെ ചുളിഞ്ഞുണങ്ങിയ കൈകളുമായി കൈയിന്റെ നഖത്തിൽ നിന്ന് ചേര് പോലും പോകാതെ ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യാൻ ഒരുങ്ങിയപ്പോ ആ കർഷകനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഈ കേരളത്തിന്റെ നിയമസഭ തയ്യാറെടുത്ത് നിന്നപ്പോൾ പോലും ആ പ്രമേയത്തിനകത്ത് ഈ പ്രധാനമന്ത്രിക്കെതിരായി ശക്തമായ ഒരു നിലപാടെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ട് പ്രധാനമന്ത്രിയുടെ പേര് പറയാൻ ഒരുക്കമല്ല എന്ന് നിയമസഭക്കകത്ത് എഴുന്നേറ്റെന്ന് പറഞ്ഞ പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്ന് എടുക്കുക, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചിങ്ങോട്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കുക, എവിടെയാ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊരു വിമർശനം? എവിടെയാ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊരു വിമർശനം? എവിടെയാ അമിത്ഷായുടെ പേര് പറഞ്ഞൊരു വിമർശനം? അതിവർ തമ്മിലുള്ള രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി ലാവലിൻ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ മുൻനിർത്തി പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞെന്ന് വിമർശിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മടിയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക സഭാസമ്മേളനത്തിലും പ്രതിപക്ഷം ഒരേ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളൂ, ഒറ്റ അമെന്റ്മെന്റ്. പ്രതിപക്ഷം പറഞ്ഞു കോർപ്പറേറ്റുകളുടെ താല്പര്യത്തെ ഉയർത്തിപ്പിടിച്ച് ഈ കർഷകന്റെ താല്പര്യത്തെ ബലി കഴിക്കുന്ന നരേന്ദ്രമോദിക്കെതിരായി ഒരു വാചകം ഈ പ്രമേയത്തിനകത്ത് വേണം. ഞങ്ങൾ വേറൊന്നും പറഞ്ഞില്ല, ഒരു വാചകം ഈ പ്രമേയത്തിനകത്ത് വേണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. പക്ഷെ മുഖ്യമന്ത്രി എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതും കൂടെ ചേർക്കാമെന്നുള്ളതല്ല മുഖ്യമന്ത്രി എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞത്, അതിന്റെ ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല എന്നുള്ളതാണ്. എന്താണ് പിണറായി വിജയന് മടി? എവിടെയാണ് വിമർശനത്തിന് മടി? നിങ്ങൾ ഈ പ്രമേയം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വായിച്ചല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി നോക്കണം. കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിനകത്ത് എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പിണറായി വിജയൻ ഭയക്കുന്നു? നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മുഴുവൻ വാർത്തകളും എടുത്തോ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തോ, കർഷക സമരത്തിനുള്ള ഐക്യദാർഢ്യം എടുത്തോ, അല്ലാത്ത കാര്യങ്ങൾ എടുത്തോ, എണ്ണയുടെ വില വർധനമെടുത്തോ, അല്ലാത്ത കാര്യങ്ങൾ എടുത്തോ, എന്തുകൊണ്ട് പ്രതികരണങ്ങളുടെ പക്ഷത്ത് ഈ പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായി പേര് പറഞ്ഞൊരു വിമർശനം നടത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മടിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് അതിനുത്തരം വേണം. നിങ്ങള് ഏത് വർഗീയതയുമായിട്ടും കാലാകാലങ്ങളിൽ കൂട്ടുകൂടിയിട്ടുള്ള ആളുകളാണ്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക, ഒരു കാലത്തും രാജ്യത്ത് ഈ ബി ജെ പിയോടും ആർ എസ് എസിനോടും സമരസപ്പെടാത്ത ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യയുടെ മണ്ണിലുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം.
നമ്മളെ ഇറക്കാൻ രണ്ടംഗങ്ങളുള്ളവരെ പിന്നീട് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ജനസംഘത്തിന്റെ കൂട്ടുപിടിച്ച് ഡൽഹിയുടെ തണുത്ത രാത്രികളിൽ വൈകുന്നേരം ചായ കൊത്തുകൂടി പിരിഞ്ഞ് ഗൂഢാലോചന നടത്തിയവരുടെ പട്ടികയിൽ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരില്ല. ആ നമ്മളേക്ക് എന്തിനാണ് ഇവരുടെ സർട്ടിഫിക്കറ്റ്? ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം നടത്തുന്ന പ്രചരണങ്ങളാണ്. നിങ്ങളെ ഏത് അവസ്ഥയിലും നിങ്ങൾ പരിശോധിക്കുക, ജനങ്ങൾക്കൊപ്പം നിന്ന് ഇവരെ എതിർത്തവരുടെ പട്ടികയിൽ നമ്മൾ ഉണ്ടായിരുന്നു. ഈ രമേശ് ചെന്നിത്തല തന്നെയാണ് ഈ നാടിന്റെ പൗരനെ രണ്ടായി വിഭജിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ ഈ നാടിന്റെ പൗരന് പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമാകുന്ന ഒരവസ്ഥ വന്നപ്പോ പിണറായി വിജയനല്ല, കോടിയേരി ബാലകൃഷ്ണനല്ല, അതുപോലെ കാനം രാജേന്ദ്രനല്ല, കേരളത്തിന്റെ മണ്ണിൽ നേതാവിന്റെ പേര് അത് രമേശ് ചെന്നിത്തലയാകുന്നതാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. സിപിഎമ്മും അവരുടെ പ്രവർത്തകരും തന്നെ വേട്ടയാടാൻ എത്ര ശ്രമിച്ചപ്പോഴും രാജ്യത്തിന്റെ ഭരണഘടന ഒരു അപകടത്തിലായ സമയത്ത് അതെല്ലാം മാറ്റിവെച്ച് മറന്നും ഒരുമിച്ച് പോരാടാനുള്ള കേരളത്തിന്റെ ഐക്യത്തിന്റെ ആഹ്വാനത്തിന് ആദ്യം നേതൃത്വം കൊടുത്തത് ആരാണ്? ആദ്യം അതിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോ കൊടിയേരി ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾ തരംതാഴ്ന്ന സ്റ്റേറ്റ്മെന്റുമായി രമേശ് ചെന്നിത്തലയുടെ പൂർവ്വകാലത്തിലും പിതാവിനെയും വരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്ത് പരിശോധിച്ചിട്ടെന്നപ്പോഴാണ് അവസാനം 15 വയസ്സുവരെ ശാഖയിൽ ട്രൗസർ ഇട്ട് പോയത് രമേശ് ചെന്നിത്തലയല്ല, പോളിറ്റ് ബ്യൂറോ മെമ്പർ എസ് ആർ ആണ്, എസ് രാമചന്ദ്രൻ എസ് ആർ പി ആണ് എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു വന്നത്. എന്തിനായിരുന്നു അത്തരം ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചത്? എന്തിനായിരുന്നു അത്തരം ആക്ഷേപവാക്യങ്ങൾ ചൊരിഞ്ഞത്? അതിന്റെയൊക്കെ പിന്നിലെ അജണ്ട ഈ അഴിമതിക്ക് കൊടപിടിക്കാത്തതിനെതിരെ, മുഖം നോക്കാതെ നിലപാടെടുക്കുന്നതിനെതിരെ, അവരെ തളർത്താൻ തകർക്കാൻ ബോധപൂർവമായ അജണ്ടകൾ മുന്നോട്ട് വെക്കുമ്പോ ആറാട്ടുപുഴയുടെ മണ്ണിൽ നിന്ന് ഈ കടലിന്റെ വന്യമായ തിരമാളുകളുടെ കരുത്ത് ഉള്ളിലൊതുക്കുന്ന അധ്വാനിച്ച് ജീവിക്കുന്ന ജനതയുടെ വിശ്വാസത്തിൽ പറയുന്നു, അത്തരം പേക്കൂത്തുകളുടെ മുന്നിൽ തളർന്നു പോകുന്നവനോ തകർക്കാൻ കഴിയുന്നവനോ അല്ല രമേശ് ചെന്നിത്തല എന്ന നേതാവെന്ന് കേരളം നാളെ തെളിയിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. നമുക്ക് ഒത്തൊരുമിച്ച് പോരാടണം, ഈ നാടിന്റെ താല്പര്യങ്ങളെ മുറുകെ പിടിക്കണം. പലരും പറയുന്നു നമ്മുടെ വീട്ടിലൊക്കെ എന്തൊക്കെയോ പലരുടെയും വീട്ടിൽ എത്തിച്ചു തന്നത് കൊണ്ടാണ് അവര് ജയിച്ചത് എന്നുള്ള പ്രചരണമൊക്കെ പലരും നടത്താൻ ശ്രമിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. പ്രിയമുള്ളവരെ, അതാരും ഒരു തമ്പ്രാനും ഒരാൾക്കും കൊടുത്ത ഔദാര്യമല്ല. ഈ പാവപ്പെട്ടവന്റെ അധ്വാനത്തിന്റെ വിലയാണ്, അവന്റെ അധ്വാനത്തിന്റെ പങ്കാണ് അവിടേക്ക് ചെല്ലുന്നത്. അതിൽ പോലും കൈയിട്ട് വാരിയ ആളുകൾ നമ്മളുടെ മുമ്പിൽ തമ്പ്രാനായി നടിക്കാൻ ശ്രമിക്കുക, നമുക്ക് എന്തെങ്കിലും എരിഞ്ഞു നീട്ടി തന്നാൽ അതോടുകൂടി പഞ്ചപുച്ചമട കോച്ചാടിച്ച് നിൽക്കാൻ, ഇത് പാർട്ടി ഗ്രാമമല്ല, ഇത് കേരളമാണ്. അവിടെ ചോദ്യങ്ങൾ ഇനിയും ഉയരും, വിമർശനങ്ങൾ ഇനിയും ഉണ്ടാകും, അഴിമതിയെ ഇനിയും ചെറുക്കും. നിങ്ങളുടെ വർഗീയ വിഭാഗീയ അജണ്ടകളെ, രണ്ട് വർഗീയതയും ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി താലോലിച്ചിട്ടുണ്ട്. രണ്ട് വർഗീയതയും എത്ര സീറ്റിലാണെന്നറിയോ ബി ജെ പിയുടെ ജയത്തിന് കാരണമായി ഇവർ വോട്ടുകൾ മറച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ട മാത്യു കുഴൽനാടൻ നടത്തിയ ആ കണക്കുകൾ നിങ്ങൾ എല്ലാവരും, ആ പുറത്തുവിട്ട കണക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എത്ര സീറ്റുകളിൽ ബി ജെ പിയുടെ ജയത്തിന് കാരണമായിട്ട് ഇവർ വർദ്ധിച്ചിട്ടുണ്ടെന്നറിയോ? എത്ര സീറ്റുകളിൽ ബി ജെ പിയുടെ ജയത്തിന് കാരണമായി ഇവർ വർദ്ധിച്ചിട്ടുണ്ട്? ഒരൊറ്റ ഉദാഹരണം, എന്റെ നിയോജകമണ്ഡലം രായരി പഞ്ചായത്ത് 32 വർഷമായിട്ട് കോൺഗ്രസ് ഭരിക്കുക, യു ഡി എഫ് ഭരിക്കുക. ആ പഞ്ചായത്തിലെ 16-ാമത്തെ വാർഡ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ പാർലമെന്റ് പ്രസിഡന്റ് ഡി സി സി ജനറൽ സെക്രട്ടറി നന്ദവാലൻ മത്സരിക്കുന്നു. ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡാണ്. നന്ദവാലിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തപ്പോ ആ വാർഡ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന് അവിടുത്തെ ജനങ്ങൾ, അഗ്രഹാരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ആളുകൾ എല്ലാവരും പറഞ്ഞു, ഒരേ സ്വരത്തിൽ പറഞ്ഞു. നന്ദവാലൻ ആ വാർഡ് തിരിച്ചുപിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ജനങ്ങൾക്കൊപ്പം നിന്ന് അധ്വാനിച്ചു. പക്ഷെ അവിടെയാണ് റിസൾട്ട് വന്നപ്പോ ബ്ലോക്കിലേക്ക് സി പി എമ്മിന് 16-ാം വാർഡിൽ നിന്ന് 258 വോട്ട്, വാർഡിലേക്ക് സി പി എമ്മിന് 16-ാം വാർഡിൽ നിന്ന് 88 വോട്ട്, ബി ജെ പിക്ക് 10-ോ 50-ോ 56 വോട്ടിന്റെ ഭൂരിപക്ഷം. നിങ്ങൾ പറ ആ വാർഡിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ബി ജെ പി ജയിച്ചത് എന്നുള്ളത്? ഞാൻ പറഞ്ഞ പിരായി പഞ്ചായത്ത് 16-ാം വാർഡ് വീട്ടിൽ പോയിട്ട് റിസൾട്ടിന്റെ എണ്ണം കണക്ക് നിങ്ങളെടുത്ത് നോക്കും. അതേ പഞ്ചായത്തിൽ തന്നെ വേറൊരു വാർഡ്
കഴിഞ്ഞ തവണ ബി ജെ പി മത്സരിച്ച് നോട്ടിച്ചില്ല എന്ന് വോട്ട് പിടിച്ചു, ഇത്തവണ സ്ഥാനാർത്ഥിയെ ഇല്ല. ഇതുവരെ യു ഡി എഫ് മാത്രം ജയിച്ചൊരു വാർഡ്, മറ്റൊരാളും ജയിക്കാത്തൊരു വാർഡ് അതേ പഞ്ചായത്ത്. പക്ഷെ ഇത്തവണ സി പി എം 1900 വോട്ടിനോ ജയിക്കുന്നു. ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ ഇല്ല. താമര ചിഹ്നം കണ്ടുകിട്ടുന്നവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള സി പി ഐ എം ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ് എന്നുള്ളത് ആ വാർഡിലെ ജനങ്ങൾ പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്നിട്ട് അവരാണ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവരാണ് ഇല്ലാത്ത പാർട്ടി ബന്ധങ്ങളുടെ പേരിൽ നമ്മളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. അത്തരം പ്രചരണങ്ങളെ നമുക്ക് പുച്ഛിച്ച് തള്ളണം. ഈ നാടിന്റെ ആവശ്യവും അനിവാര്യതയുമാണ് നമ്മുടെ തിരിച്ചുവരവ്. കാരുണ്യ പദ്ധതി പോലുള്ള ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പദ്ധതികളെ അതിനെയെല്ലാം അട്ടിമറിച്ചവർക്കെതിരെ ഞങ്ങളുടെ പട്ടാളമാണ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ തലയിൽ കയറ്റി വെച്ചവർ അവർക്കൊരു പ്രയാസം വന്നപ്പോ തിരിഞ്ഞു നോക്കാതെ പോയ കഥയും ഈ കേരളത്തിലെ ബോധ്യമുണ്ട്. പ്രിയമുള്ളവരെ, നാട്ടിലെ സാധാരണക്കാരന്റെ, നാട്ടിലെ ചെറുപ്പക്കാരുടെ, യോഗ്യതയുള്ള യുവത്വത്തിന്റെ, അവരുടെ എല്ലാം ആവശ്യമായിട്ട് വരുന്നു. ആ വാളയാറിലെ രണ്ട് കുഞ്ഞുങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ ഞങ്ങളൊക്കെ പൊരുതിയവരാണ്, ഞങ്ങളൊക്കെ സമരം ചെയ്തവരാണ് ഇരിക്കുന്ന സഹപ്രവർത്തകർ. അവരൊക്കെ രണ്ടുപേർ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും ആ പ്രതികൾക്കൊപ്പം അടിയുറച്ച് നിന്നവരുടെ പേര് ഈ ഗവൺമെന്റിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. ഇപ്പോഴും ആ അമ്മ പറയുന്നു, അരിവാൾ പാർട്ടിക്കാരാണ് എന്റെ കുഞ്ഞുങ്ങളെ കൊന്നവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുത്തതെന്ന്. ആ അമ്മ, നിങ്ങൾ ഓർക്കണം, ആ അമ്മ ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് വന്നു. നിങ്ങൾ അറിഞ്ഞോ കാര്യം? വാളയാറിലെ കോടതി വിധി വന്നതിന് ശേഷം ആ അമ്മ തിരുവനന്തപുരത്തേക്ക് വന്നു. നിങ്ങൾക്കറിയോ, പാലക്കാട് രണ്ട് മന്ത്രിമാരുണ്ട്. പാലക്കാട് MLA മാരിൽ ഞാനും ബലറാമും സംസ്ദീനും ഒഴിച്ചു നിർത്തിയാൽ മുഴുവൻ CPMന്റെ MLA മാരാണ്. പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനുണ്ട്. പാലക്കാടിന്റെ മണ്ണിൽ ഈ ജനപ്രതിനിധികൾ മുഴുവൻ ഉണ്ടായിട്ടും ആ ക്രൂരമായി കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനടക്ക് ഒരൊറ്റ മന്ത്രിയും കടന്നു ചെന്നിട്ടില്ല. പാലക്കാട്ടെ എല്ലാ മുതലാളിമാരെയും മുഖ്യമന്ത്രി അവിടെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം കണ്ടു. എല്ലാ മുതലാളിമാരെയും കണ്ടു. അവിടുന്ന് 10 മിനിറ്റ് യാത്ര ചെയ്താൽ വാളയാറിലെ ആ കൂരയിലെത്താം. ഈ മുഖ്യമന്ത്രിയും അവിടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നും അവിടേക്ക് ചെന്നിട്ടില്ല. വേണ്ട, അവിടെ ചെന്ന് കാണണ്ട. മുതലാളിയെ കാണാൻ വേണ്ടി അമ്മ ഇങ്ങോട്ട് വന്നു. നമ്മുടെ നെഹ്റു കോളേജിൽ മറ്റേ ഒരു പ്രശ്നം ഉണ്ടായില്ല, കുട്ടിയുടെ പേരെന്തായിരുന്നു? ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജ അവിടെ പോയി കാണാത്തതിന്റെ പേരിൽ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോ വലിച്ചഴച്ചത് പോലെ കാണാനായിട്ട് ആ അമ്മ വന്നപ്പോ സമയം 5:10 തെറ്റി എന്ന് പറഞ്ഞിട്ട് മുതലാളി മുഖം കൊടുത്തില്ല. നിങ്ങൾ ആലോചിക്കണം, രാവിലെ 9 മണി മുതൽ പിറ്റേ ദിവസം പുലർച്ചെ 4 മണി വരെ ഓരോ സാധാരണക്കാരന്റെ പരാതിയും കൈകൊണ്ട് വാങ്ങി അതിന് രണ്ട് പെൺമക്കൾ ക്രൂരമായി കൊല്ലപ്പെട്ടു. അതിന്റെ വേദന തിരുവനന്തപുരത്ത് ചെന്നപ്പോ കാണാൻ പോലും ആദ്യം കൂട്ടാക്കാത്ത തരത്തിലേക്കുള്ള ആളുകളുടെ പെരുമാറ്റം ഈ മണ്ണിൽ ഉണ്ടാവുന്നു. ആ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതക കേസിൽ ആ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി നടക്കുന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് പുലിവലയാണ്. വെഞ്ഞാറമൂടിന്റെ ഫ്ലെക്സിബിളി ഒക്കെ കയറിയിട്ടുണ്ടാവില്ലേ? വെഞ്ഞാറമൂട്ടിലെ കോൺഗ്രസിന്റെ ഓണത്തിന്റെ അന്ന് കോൺഗ്രസിന്റെ കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നു, വെഞ്ഞാറമൂട്ടിലെ ആ ചെറുപ്പക്കാരെ കൊന്നതിന്റെ പിന്നിലെ ഗൂഢാലോചന അത് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ആർജവത്തോടെ പറയുന്നു. CBIയുടെ അന്വേഷണം അതിലും നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ പറയും. ഇവർക്ക് കഴിവുണ്ടോ? അതുകൊണ്ട് അക്രമകാരികളെ, അഴിമതിക്കാരെ, കാലാകാലങ്ങളിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ചവരെ, അവരെ കേരളത്തിന്റെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ, യുവജന വഞ്ചനയിൽ റെക്കോർഡിട്ടവരെ കേരളത്തിന്റെ അധികാര കസേരകളിൽ നിന്ന് തുരത്താൻ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പോരാട്ടത്തിന് ഊർജം പകരാതിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ പാലക്കാട്ടെ ജനങ്ങളുടെ, എന്റെ കുടുംബത്തിന്റെ, കേരളത്തിലെ ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലും ഹൃദയം നിറഞ്ഞ സമരാഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോരാടാം. ജയത്തിന് വേണ്ടി നാടിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് കൈകോർക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിങ്കളാഴ്ച കാണുമ്പോൾ, പ്രസിഡന്റിനെ കാണുമ്പോ ആദ്യം ഞാൻ പറയും, എത്താൻ മണിക്കൂറുകൾ വൈകിയെങ്കിലും ആറാട്ടുപടിയുടെ ആവേശം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് പ്രസിഡന്റിനെ അറിയിച്ചിരിക്കും. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.